മിക്ക വറ ഉണ്ടാക്കുന്ന വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പച്ചപ്പാവയ്ക്ക കഴുകി വട്ടത്തിലോ നീളത്തിലോ ചെറുതായി കനം കുറച്ചരിഞ്ഞ് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇവ ചേർത്ത് അതിനോടൊപ്പം ഉള്ളി കീറിയതും പച്ചമുളക് കീറിയതും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കും. അരമണിക്കൂർ കഴിയുമ്പോൾ എണ്ണ അടുപ്പത്ത് ചൂടായി കഴിയുമ്പോൾ അതിലേക്കിട്ട് വറുത്ത് കോരുന്നു. ഇതാണ് പാവയ്ക്ക വറ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പച്ചപ്പാവയ്ക്ക വറക്കാൻ വേണ്ടി കഴുകി വട്ടത്തിലരിഞ്ഞ് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും പൊടിയും ചേർത്തു പച്ചമുളക് കീറിയിട്ടു കറിവേപ്പില ഇട്ടു ഉള്ളി കീറിയിട്ടു കുറച്ച് തേങ്ങ കൊത്തിട്ടു ഇത് അരമണിക്കൂർ വെച്ചു. ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ട് അരമണിക്കൂർ വെച്ചു. ഇനി ഇത് എണ്ണയിലിട്ട് വറക്കും. പാവയ്ക്ക വറുത്തത് പച്ചമുളക് ഉണ്ട്, ഉള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്, തേങ്ങ കൊത്തുണ്ട്. ഇതെല്ലാം കൂടെ ഇറക്കി വെച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ എണ്ണയിലിട്ട് വറുത്ത് കോരും. പാവയ്ക്ക ഡ്രൈ ഫ്രൈ. ചീനച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ഇതാകുമ്പോൾ ഇട്ട് വറക്കണം. അഞ്ച് മിനിറ്റായിട്ടും ഇത്രയും ഡ്രൈ ആയിട്ടില്ല, ചുമക്കണം. പാവയ്ക്ക ചുമക്കണം, ചുമന്ന വളരെയായി ഡ്രൈ ചെയ്യണം. കുഞ്ഞൊക്കെ ഇട്ടണം. ഇത് മൂക്കി പാവയ്ക്കാൻ കുറച്ച് പാവയ്ക്കാൻ വറക്കുന്ന വീഡിയോ ഒന്നുകൂടെ പറയാം. പാവയ്ക്കാൻ കഴുകി വട്ടത്തിലും നീളത്തിലും അരിഞ്ഞ് കനം കുറച്ച് കഴിയുക. ഉപ്പും മണ്ണിലും മുളകുപൊടി ഇതെല്ലാം ചേർത്ത് വെക്കുക. ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, തേങ്ങ കൊത്ത് ഇവയെല്ലാം ഇട്ട് എണ്ണയിലിട്ട് വറുത്ത് കയറുക. ഇളക്കി ഇളക്കി മൂക്കോടെ ഇളക്കി വളർത്താൻ കഴിയും. ആദ്യം വറുത്തത് ക്രിസ്പിയാണ്. ഇത് നോക്കാറായി ചുമന്ന് വരുന്നുണ്ട്. പാവയ്ക്ക മൂത്തു ചെന്നു പകയൊക്കെ നിന്ന് പകയില്ല. ഇപ്പോൾ കോര തീയെടുത്തി പാവയ്ക്ക മുത്ത് കഴിഞ്ഞു.